നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബബ്ദ. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നടക്കുന്ന പ്രതിപക്ഷ സമരത്തിലെ രാഷ്ട്രീയ താൽപര്യം തുറന്നു കാണിച്ച് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ബാലഗോപാൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബഡ്ജറ്റിനകത്ത് പലതരം നികുതി നിർദ്ദേശങ്ങൾ വരാറുണ്ട്, പക്ഷേ ഇങ്ങനെ സമരം ഉണ്ടാകാറില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അടിവരവിട്ടായിരുന്നു ബാലഗോപാൽ പ്രതിപക്ഷ സമരത്തിലെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാണിച്ചത്. 2015 ബഡ്ജറ്റിലും ഇത്തരത്തിലുള്ള നികുതി നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും സമരം ചെയ്യുന്നവർ അത് കാണണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബഡ്ജറ്റിൽ നികുതി നിർദ്ദേശങ്ങളെ മുന്നോട്ട് വയ്ക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചും ബാലഗോപാൽ വിശദമാക്കി. നികുതി ഏർപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ഇനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ ബ്രാൻഡ് പെട്രോളിന് 21 രൂപ കേന്ദ്രം സെസ് ഈടാക്കുന്നുണ്ട്. കേരളത്തിൽ സമരം ചെയ്യുന്ന UDF കേന്ദ്രത്തിന്റെ ഇത്തരം നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കാത്തതെന്നും ബാലഗോപാൽ ചോദിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശങ്ങളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. നിലവിലുള്ളതും താൽക്കാലികമായി തുടങ്ങുന്നതുമായ ഭക്ഷണശാലകൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, രജിസ്ട്രേഷൻ എല്ലാ ഭക്ഷണ സ്ഥാപനങ്ങളും പ്രദർശിപ്പിക്കണം. ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കണമെന്നും പരിശോധനാ വേളയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഭക്ഷ്യ സംരംഭകർക്കും പാചക തൊഴിലാളികൾക്കുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് February 24 നടത്തുന്ന പരിശീലന പരിപാടിയിൽ ഭക്ഷ്യ സംരംഭകർ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കണമെന്നും പരിശോധന വേളയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. KSRTC ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. കൂടുതൽ വിശദീകരണം നൽകാനുണ്ടെന്ന് KSRTC അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചു. KSRTC നിന്നും വിരമിച്ച 198 ജീവനക്കാർക്ക് ഈ മാസം 28 മുമ്പ് പെൻഷൻ ആനുകൂല്യം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയത്. കോടതിയെ സമീപിച്ചവർക്കാണ് 50% ആനുകൂല്യം ഉടൻ നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും തുക ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഇടക്കാല ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നും KSRTC മാനേജ്മെന്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തെലുങ്കാനയിൽ 100 രാമക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് അധികാരം ലഭിച്ചാൽ 100 നിയമസഭാ മണ്ഡലങ്ങളിൽ രാമക്ഷേത്രങ്ങൾ പണികഴിക്കുമെന്ന് തെലുങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിനായി 10 കോടി രൂപ വീതം, ആകെ 1000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാനാണ് നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാസേ സാത് ജോഡോ യാത്രയുടെ ഭദ്രാചലം മേഖലയിലെ പര്യടനത്തിനിടയിലാണ് റെഡ്ഡി ഈ പ്രഖ്യാപനം നടത്തിയത്. ഭദ്രാചലത്ത് ഈയിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു. സമാനമായ പദ്ധതി 100 മണ്ഡലങ്ങളിൽ വേണമെന്ന പാർട്ടി പ്രവർത്തകരുടെ നിർദ്ദേശമുണ്ട്. യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കാനായി 1000 കോടി രൂപ ചിലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള സോണിയാഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് ഇതെന്നും റെഡ്ഡി പ്രസ്താവിച്ചു. അധികാരം നേടാമെന്ന BJPയുടെ ആഗ്രഹം വെറും വ്യാമോഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ 2020 ലോകകപ്പിൽ തുടർച്ചയായ 2 വിജയം കരസ്ഥമാക്കി ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസിനെ 6 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 119 റൺസ് വിജയലക്ഷ്യം, 11 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ മറികടന്നത്. വെസ്റ്റ് ഇൻഡീസ് 20 ഓവറിൽ 6-118, ഇന്ത്യ 18.1 ഓവറിൽ 4-119 സ്കോർ നേടി. പുറത്താവാതെ 44 റൺസ് എടുത്ത റിച്ച ഹോഷാണ് ഇന്ത്യയുടെ വിജയശില്പി. വിൻഡീസ് ഉയർത്തിയ 119 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് മറുപടി ബാറ്റിംഗിന് ആരംഭിച്ച ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. എന്നാൽ ഹർമൻപ്രീത് കൌറും വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷും 4 വിക്കറ്റിൽ 72 റൺസിന്റെ കൂട്ടുകെട്ട് വിജയത്തിലേക്ക് നയിച്ചു. റിച്ച ഘോഷ് 32 പന്തുകളിൽ നിന്നും പുറത്താകാതെ 44 റൺസ് എടുത്തു. വാർത്തകൾ അവസാനിച്ചു. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾ അറിയാൻ BMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. VM എർത്ത് മൂവേഴ്സ്, വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവിംഗ് ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻഡ്, പീസാൻഡ് മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു.
ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.